നമസ്കാരം. സ്വർണക്കടത്ത് ക്വട്ടേഷൻ കേസിലെ പ്രതി അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കമ്മീഷണർ ആർ ഇളങ്കോ DIG രാഹുൽ ആർ നായർക്ക് കൈമാറി. അർജുൻ ആയങ്കി സ്ഥിരം കുറ്റവാളിയാണെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ DYFI അർജുനെതിരെ പരാതി നൽകിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് കാപ്പ ചുമത്താനുള്ള ശുപാർശ. അർജുൻ ആയങ്കി ഉൾപ്പെടുന്ന സ്വർണക്കടത്ത് കേസിലെ പ്രതികൾ ക്രിമിനലുകളാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ എസ് സതീഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും DYFI യൂണിറ്റ് കമ്മിറ്റി അംഗം കൂടിയല്ല. മാത്രമല്ല പാർട്ടി അംഗങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പരസ്യമായ സംഘടന അവരെ തള്ളിയെന്നും എസ് സതീഷ് പറഞ്ഞിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം മനു തോമസിനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് അർജുൻ ആയങ്കിക്കെതിരെ DYFI കണ്ണൂർ SPക്ക് പരാതി നൽകിയിരുന്നു. ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള ഒരു വാക്പോര് ഉടലെടുത്തത്. സ്വർണക്കടത്ത് സംഘങ്ങളിൽപ്പെട്ട ഇവർ DYFI അപകീർത്തിപ്പെടുത്തുകയാണെന്ന പരാതിയായിരുന്നു ആദ്യം വന്നത്. ഇതിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അർജുൻ ആയങ്കി മറുപടി നൽകുകയായിരുന്നു. May 1 താനൊരു പത്രസമ്മേളനം നടത്താൻ ആലോചിക്കുന്നുണ്ടെന്നാണ് പരാതിക്ക് പിന്നാലെ അർജുൻ ആയങ്കി പറഞ്ഞത്. തൊട്ടു പിന്നാലെ DYFIയും രംഗത്തെത്തി. വെല്ലുവിളിയാണെങ്കിൽ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടി വരുമെന്നും പൊതുശല്യങ്ങളെ ഒറ്റപ്പെടുത്തുമെന്നും DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി M ഷാജർ പറഞ്ഞു. മറ്റൊന്ന് കാപ്പ ചുമത്താനുള്ള ശുപാർശയ്ക്ക് പിന്നിൽ DYFI നൽകിയ പരാതിയാണോ എന്നും ഇതുവരെ വ്യക്തമല്ല. നേരത്തെയും അർജുനും അതുപോലെ ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയും CPM നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഏറെക്കാലം ജയിലിൽ കിടക്കുകയും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്ത അർജുൻ ആയങ്കിക്ക് കണ്ണൂർ ജില്ലയിൽ കോടതി ജാമ്യവ്യവസ്ഥ പ്രകാരം പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും DYFIയുമായി ഏറ്റുമുട്ടൽ തുടങ്ങിയതോടെ ത്രിശങ്കുവിലായത് കണ്ണൂരിലെ ചെന്താരകയായ P ജയരാജനായിരുന്നു. മാത്രമല്ല കണ്ണൂരിലെ പാർട്ടി അണികളുടെ ചെകുവേരിയായ P ജയരാജനെ അതിരറ്റ് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ഈ സൈബർ സഖാക്കൾ. മാത്രമല്ല സൈബർ സഖാക്കളുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും ഇട്ടുകൊടുത്ത് അവരെ പന പോലെ വളർത്തിയത് P ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കാലത്തായിരുന്നു. അതും വളരെയധികം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പിണറായി പക്ഷക്കാർ ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ ഇവരെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് അർജുൻ ആയങ്കിയെ കാപ്പ് ചുമത്താനുള്ള ഈ ശുപാർശ വന്നതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcast.